जल जीवन मिशन भाग पाइप स्थापन पोच अटींर गागत योग्यवाकम आवश्यव पटापि तालूक वििकसन समि जनप्रतिनिधि विविध पंचायत प्रसडंटुरान इक्यम आवश्यप चल उद्योग नाड़े रूक्ष विमर्शन उयर् പട്ടാമ്പി താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാനായി വെട്ടിപ്പൊളിച്ച റോഡുകൾ ഗതാഗതയോഗ്യമാവാതെ കിടക്കുകയാണ്. റോഡ് പൊളിക്കുമ്പോൾ തന്നെ ഇത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള കരാറും ജലജീവൻ മിഷൻ അധികൃതർ വച്ചിട്ടുണ്ട്. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല. മഴ തുടങ്ങിയാൽ പ്രശ്നം ഗുരുതരമാവുമെന്നും ജനപ്രതിനിധികൾ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. കുടിവെള്ളവും ഇല്ല, റോഡുമില്ല എന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ജനപ്രതിനിധികൾ കുറ്റപ്പെടുത്തി. കൂറ്റനാട് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറാത്ത വിഷയത്തിൽ എന്ത് നടപടിയാണ് അധികൃതർ സ്വീകരിച്ചതെന്ന് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന ചോദിച്ചു. സ്റ്റാൻഡിലേക്ക് കയറാത്ത ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചുവെന്നും ബ്ലോക്ക് പ്രസിഡന്റ് ചോദിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കവും ഉണ്ടായി. സ്റ്റാൻഡിൽ കയറാത്ത ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ സ്റ്റാൻഡിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടതായും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. ഈ മറുപടിയും പ്രതിഷേധത്തിന് ഇടവരുത്തി. ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാണ് പഞ്ചായത്തുകൾ എന്ത് ചെയ്യുന്നത്, ടാങ്കർ വെച്ച് വെള്ളമായിരിക്കുന്നത്. ആ സമയത്താണ് റോഡിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നത്. ഇത് കാണുമ്പോ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രയാസം മാനസികമായി എല്ലാവർക്കും ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിളിക്കുന്നത്. അതിന് റെസ്പോൺസ് ഉണ്ട്. പക്ഷെ ഒരു മൂന്നാല് ദിവസത്തിന് ശേഷമാണ് അടുത്ത കരാറുകാരന്റെ ഒരു തടസ്സമാണെന്നാണ് എഐ ബോധിപ്പിച്ചത്. എന്നാൽ ഈ പൈപ്പ് തന്നെ സെയിം സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും പൊട്ടുക, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പൊട്ടുക. അപ്പോ ഈ പൊട്ടുന്നതിന് എന്താണ് കാരണം എന്നുള്ളതൊന്ന് പരിശോധിച്ച് അത് കുറച്ച് ആഴത്തിലെങ്കിലും അല്ലെങ്കിൽ പൊട്ടാത്ത രീതിയിലുള്ള പൈപ്പോ അല്ലെങ്കിൽ ആ പൈപ്പോട് മാറ്റി ചെയ്യുകയോ എന്തെങ്കിലും ഒരു സംവിധാനം. പഞ്ചായത്തുകളിലെ അംഗൻവാടികളിലെ ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെ അറിയിക്കുന്നില്ല എന്ന പരാതിയും യോഗത്തിൽ ഉയർന്നു. കൊപ്പം കുലുക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് ഇക്കാര്യം അറിയിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികടൻ അധ്യക്ഷയായി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെറഫുദ്ദീൻ കളത്തിൽ, സുഹറ വി രമണി, എം സി അബ്ദുൾ അസീസ്, എൻ കെ അബ്ദുൾ ലത്തീഫ്, തഹസിൽദാർ ടി പി കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു.